Hello, my dear children. Welcome back to our English time. How are you all? Safe at home? Be safe, my dears. Today, we are going to learn Unit 5, The Great Adventure. Dear children, I will show you some pictures. What is the picture? Do you know her? This is Swapna Agasthi. She was born without arms, but now she is a famous painter. How she is painting? Yes, with her leg. It's really amazing, isn't it? കാല് കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ് അല്ലേ? ചിത്രം വരയ്ക്കുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ സ്വയമാണ് ചെയ്യുന്നത്, അതും കാലുകൊണ്ട്. Here I will show you another photo. This is Ira Singhal. She is a computer science engineer and an IAS officer. And she is also physically challenged. ഇത് ഇറ സിംഗലാണ്. ഇവർ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറും IAS ഓഫീസറുമാണ്. 2014 സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് ഇറ സിംഗലായിരുന്നു. She is only 4.5 feet tall and she has difficulty in moving her hands. ഇവരും ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഉയരക്കുറവിനെയും കൈകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിനെയും എല്ലാം അതിജീവിച്ചാണ് അവർ IAS നേടിയത്. This is അരുണിമ സിംഹ. She is a mountain climber and a sportswoman. അരുണിമ സിംഹ ഒരു മലകയറ്റക്കാരിയും സ്പോർട്സ് താരവുമാണ്. എവറസ്റ്റ് കൊടുമുടിയടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ കൊടുമുടികളും ഇവർ കീഴടക്കിയിട്ടുണ്ട്. She was pushed from a running train by some robbers and she lost her left leg. ഒരിക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഒരു കൂട്ടം കള്ളന്മാർ അവരെ തള്ളി താഴെയിടുകയും അവരുടെ ഇടതുകാൽ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ കാലില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാനോ വലിയ മലകയറ്റക്കാരിയാവുക എന്ന തന്റെ സ്വപ്നം വിട്ടുകളയാനോ അവർ തയ്യാറല്ലായിരുന്നു. കഠിനമായ പ്രയത്നത്തിലൂടെ അവർ അവരുടെ ആഗ്രഹം നേടിയെടുക്കുക തന്നെ ചെയ്തു. ഇവർ മൂന്നുപേരും അവരുടെ പരിമിതികളിൽ തളരാതെ പ്രയാസങ്ങളെല്ലാം ധൈര്യത്തോടെ നേരിട്ട് ജീവിത വിജയം കൈവരിച്ചവരാണ് അല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പരിമിതികൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവരുടെ ജീവിതം തെളിയിക്കുന്നത് അല്ലേ? അതവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. Their life is a great motivation for such people. അത്തരത്തിലുള്ളവർക്ക് ഇവരുടെ എല്ലാ ജീവിതം വലിയൊരു പ്രചോദനമാണ്. പ്രയാസങ്ങളിൽ ഒന്നും തളരാതെ മുന്നോട്ട് പോവാൻ തങ്ങൾക്കും കഴിയും എന്ന കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം അവർക്കുണ്ടാകും. ഇങ്ങനെ വൈകല്യങ്ങളെയെല്ലാം അതിജീവിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ രണ്ട് പേരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Do you know who they are? ഒരാൾ ലോക പ്രശസ്തനായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അടുത്തയാൾ കേരളീയയായ ഒരു പാട്ടുകാരിയും. ഹാവ് യു സീൻ ദേ ഫോട്ടോസ് ബിഫോർ? നിങ്ങളിൽ ആർക്കെങ്കിലും ഇവരെ തിരിച്ചറിയാമോ? ഇവരുടെ ഫോട്ടോസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? യു മൈറ്റ് ഹാവ് വാച്ച് ദം ഇൻ ടെലിവിഷൻ ആൻഡ് ന്യൂസ് പേപ്പർ. നിങ്ങൾ ഇവരെ കുറിച്ചുള്ള വാർത്തകളും ഫോട്ടോസും ഒക്കെ പത്രങ്ങളിലും ടിവിയിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? This is
Stephen William Hawking. And the other is Vikram Vijayalakshmi. Either Stephen William Hawking's are Matedo Patagariaya Vijayalakshmi. Avere Kurche Namaku Kuda Lai Matsilakam. Let's read Unit 5, The Great Adventure. Read the profile given below. Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding black holes in space. He has authorized several popular science books. Even at an early age, Hawking showed a passion for science and astronomy. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. Gradually, he became entirely paralyzed and his life got confined to a wheelchair. Despite his illness, he has gone groundbreaking work in physics and astronomy. Let's discuss about this profile. Yes, Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding black holes in space. ബ്ലാക്ക് ഹോൾസ് അല്ലെങ്കിൽ തമോ വൃത്തങ്ങളെ കുറിച്ച് പല പഠനങ്ങളും നടത്തുകയും പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഹി ഹാസ് ഓതറൈസ്ഡ് സെവറൽ പോപ്പുലർ സയൻസ് ബുക്സ്. അദ്ദേഹം ഒരുപാട് പ്രസിദ്ധങ്ങളായ ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈവൻ അറ്റ് ആൻ ഏർലി ഏജ് ഹോക്കിംഗ് ഷോഡ് എ പാഷൻ ഫോർ സയൻസ് ആൻഡ് അസ്ട്രോണമി. What is astronomy? Astronomy is the study about sun, moon, stars, planets, etc. Suryan, Chandran, Nakshatrangal, Grahangal, ennivaye kurichokke padikkunna shastra shakhayanu astronomy. Cherppakalam thotte Hawkingsinu ithinellam valare taalpariyamundayirunnu. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. 21-ാമത്തെ വയസ്സിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗുരുതരമായ ഒരു രോഗം ബാധിച്ചതായി കണ്ടെത്തി. Naturally, he became entirely paralyzed and his life got confined to a wheelchair. ക്രമേണ അദ്ദേഹത്തിന്റെ ശരീരം പൂർണമായും തളർന്നു പോവുകയും ജീവിതം ഒരു വീൽചെയറിൽ ഒതുങ്ങി പോവുകയും ചെയ്തു. ഡിസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഹി ഹാസ് ഡൺ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ഇൻ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി. ഗുരുതരമായ രോഗം ബാധിച്ചിട്ടും ഫിസിക്സിലും ആസ്ട്രോണമിയിലും അദ്ദേഹം പുതിയ ധാരാളം കണ്ടെത്തലുകൾ നടത്തി. വൈക്കം വിജയലക്ഷ്മി. നൗ ലെറ്റ്സ് നോ മോർ അബൌട്ട് Vikram Vijayalakshmi. Vikram Vijayalakshmi is a gifted singer with a unique voice. She is blind by birth. Right from early childhood, she showed extraordinary talent in singing. She could easily identify the raga or a song even if heard from the first time. She learned more than 100 ragas without any formal training in music. She is also an expert at playing Gayatri Veena. She has performed at more than 400 venues across India. She is also a playback singer. The song Kaate Kaate sung by her in the Malayalam movie Celluloid won great appreciation. വൈക്കം വിജയലക്ഷ്മി ഈസ് എ ഗിഫ്റ്റഡ് സിംഗർ വിത്ത് എ യൂണിക് വോയ്സ്. മനോഹരമായ അതുല്യമായ ശബ്ദത്തിനുടമയായ പാട്ടുകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ഷി ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. അവർക്ക് ജന്മനാ കണ്ണ് കണ്ടില്ല. റൈറ്റ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ഷി ഷോഡ് എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഇൻ സിംഗിങ്. ചെറുപ്പം തൊട്ടേ
പാട്ട് പാടുന്നതിൽ അസാധാരണമായ കഴിവുണ്ടായിരുന്നു വിജയലക്ഷ്മിക്ക്. ഷി കുഡ് ഈസിലി ഐഡന്റിഫൈ ദ രാഗ ഓഫ് എ സോങ് ഈവൻ ഇഫ് ഹിയേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഷി ഏർൻഡ് മോർ ദാൻ 100 രാഗാസ് വിതൗട്ട് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ മ്യൂസിക്. ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു സംഗീതത്തിന്റെ രാഗം ഏതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നു. സംഗീതത്തിന്റെ പ്രാഥമിക പരിശീലനം പോലുമില്ലാതെ 100-ലധികം രാഗങ്ങൾ അവർ പഠിച്ചെടുത്തു. ഷി ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് അറ്റ് പ്ലേയിങ് ഗായത്രി വീണ. ഗായത്രി വീണ വായിക്കുന്നതിനും അവർ വിദഗ്ധയാണ്. She has performed at more than 400 venues across India. ഇന്ത്യയിലുടനീളം 400-ലധികം വേദികളിൽ അവർ സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. She is also a playback singer. അവർ ഒരു പിന്നണി ഗായിക കൂടിയാണ്. The song Kaate Kaate sung by her in the Malayalam movie Celluloid won great appreciation. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേ നിറഞ്ഞു. ഈ ഗാനം അവർക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുത്ത ഒന്നാണ്. നമ്മളിപ്പോൾ പലതരം ശാരീരിക വെല്ലുവിളികളുള്ള എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിത വിജയം നേടിയ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു അല്ലേ? വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ലെസൺ വി ഷുഡ് ലേൺ ഫ്രം ദീസ് പേഴ്സൺസ്? ഇവരിൽ നിന്നൊക്കെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ക്യാൻ യു സേ Yes, physical disability is not a barrier to do anything. If we work hard with willpower, we can overcome our disabilities and achieve our dreams. ശാരീരിക പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ല. നമ്മൾ നല്ല ധൈര്യത്തോടെ മനഃശക്തിയോടെ നന്നായി അധ്വാനിക്കുകയാണെങ്കിൽ, കഠിനമായി പ്രയത്നിക്കുകയാണെങ്കിൽ, നമ്മുടെ പരിമിതികളെ എല്ലാം അതിജീവിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നേടിയെടുക്കാം. ഹൗ ഡിഡ് ദേ സക്സീഡ് ഇൻ ദേർ റെസ്പെക്റ്റീവ് ഫീൽഡ്സ്? ഇവരെല്ലാം അവരുടേതായ മേഖലകളിൽ എങ്ങനെയാണ് വിജയിച്ചത്? They never let their disabilities prevent them from doing what they want to do. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന് പരിമിതികൾ ഒരു തടസ്സമാവാൻ അവരൊരിക്കലും അനുവദിച്ചില്ല. They found how to overcome their disability, the courage and determination to rise involve their physical disability. അവരുടെ ശാരീരിക പരിമിതികളെ എല്ലാം തരണം ചെയ്ത് ഉയർന്നു വരാനുള്ള ധൈര്യവും ഉറച്ച തീരുമാനവും അവർക്കുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക പരിമിതികൾ നേരിടുന്ന ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അവർക്ക് നിങ്ങളെ പോലെ കളിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ടാവും അല്ലേ? It's our duty to help them to be independent and confident. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ അവരെ സഹായിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ കടമയാണ് അല്ലേ? Here we have a story in unified that conveys this message. നടക്കാൻ പ്രയാസമുള്ള യാസ്വാക്കി ചാൻ എന്ന കുട്ടിയുടെയും മരത്തിൽ കയറാനുള്ള അവന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കുന്ന മിടുക്കിയായ അവന്റെ കൂട്ടുകാരിയുടെയും കഥയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്നാണ് കഥയുടെ പേര്. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ഗേൾ.
named daughter child, who encouraged a differently abled boy to climb a tree. The Great Adventure is a story of a little girl named Toto Chan, who gave support and confidence to a differently abled boy to climb a tree. Aare kurichaan ee katha? Yes, differently abled aayittulla thante kootukarane marathil kayaruvan dhairyam nalkiya Toto Chan enna midukkiyaaya oru kochu penkuttiyude kathayaanu The Great Adventure. എന്താണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ കേട്ടിട്ടില്ലേ? അൺയൂഷ്വൽ എക്സൈറ്റിംഗ് ഓർ റിസ്കി എക്സ്പീരിയൻസ്, സാഹസം എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ ചെയ്യാത്ത വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, എന്നാൽ കുറച്ച് അപകടം നിറഞ്ഞ ഒരു പ്രവൃത്തി, അതാണ് അഡ്വഞ്ചർ. കാലിന് വയ്യാത്ത ഒരു കുട്ടിയെ മരത്തിൽ കയറ്റുക എന്ന സാഹസികമായ പ്രവൃത്തിയാണ് ടോട്ടോ ചാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കഥ വായിച്ചു നോക്കാം. ഡിയർ ചിൽഡ്രൻ, ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി നൗ. ദ സ്റ്റുഡൻസ് അറ്റ് ടോമോ ഈച്ച് ഹാഡ് എ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ദേ കൺസിഡർ ഇറ്റ് ആസ് ദെയർ ഓൺ ക്ലൈംബിംഗ് ട്രീ. ടോട്ടോ ചാൻസ് ട്രീ സ്റ്റൂഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് നിയർ ദ ഫെൻസ്. It was a large tree and slippery to climb, but if you climbed it skillfully, you could get to a fork about 6 feet from the ground. The fork was as comfortable as a hammock. Toto Chan used it to climb there during recess and after school. She would sit on the fork and look into the distant fork at the sky or watch the pupil pass by. The children considered their trees their own private property. If you wanted to climb someone else's tree, you had to seek their permission very politely, saying, "Excuse me, may I come in?" Dear children, now let us discuss. The students at Tomo each had a tree in the school ground. They considered it as their own climbing tree. In Tomo, each student had a tree to climb. Tomo സ്കൂളിൽ ഓരോ കുട്ടിക്കും കയറാനായി അവരുടെ ഗ്രൗണ്ടിൽ ഓരോ മരമുണ്ടായിരുന്നു. They thought that each tree belonged to each child. അവിടുത്തെ ഓരോ മരവും ഓരോ കുട്ടിയുടേതാണെന്ന് അവർ വിചാരിച്ചു. ടോട്ടോ ചാൻ ട്രീ സ്റ്റൂഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് നിയർ ദ ഫെൻസ്. എവിടെയായിരുന്നു ടോട്ടോ ചാന്റെ മരം? യെസ്, ആ സ്കൂൾ ഗ്രൗണ്ടിന്റെ അറ്റത്ത് വേലിക്കരികിലായിട്ടാണ് ആ മരം നിന്നിരുന്നത്. ഇറ്റ് വാസ് എ ലാർജ് ട്രീ ആൻഡ് സ്ലിപ്പറി ടു ക്ലൈംബ്. But if you climbed it skillfully, you could get to a fork about 6 feet from the ground. How was the tree of Toto Chan? Yes, it was a large one and slippery to climb. What is slippery? Yes, valukulla allengil tennunna. Tennunna oru valiya maramayirunnu adu. It is not easy to climb on a slippery tree. ഒരു വഴുക്കുള്ള മരത്തിൽ കയറുന്നത് വളരെ പ്രയാസമാണ് അല്ലേ? But if you climbed it skillfully, you could get a fork about 6 feet from the ground. നമ്മൾ അതിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കയറിയാൽ 6 അടി ഉയരത്തിലായി ഒരു ഫോർക്ക് കാണാം. What is mean by fork? Fork is a place where a tree is divided into two branches. മരത്തിൽ രണ്ട് ചില്ലകളായി തിരിയുന്ന ഭാഗമില്ലേ? അവിടെ ചവിട്ടി നിൽക്കാനും ഇരിക്കാനും ഒക്കെ കഴിയും. അതാണ് ഫോർക്ക്. ടോട്ടോ ചാന്റെ മരത്തിലും 6 അടി ഉയരത്തിലായി ഇങ്ങനെ ഒരു ഫോർക്ക് ഉണ്ട്. The fork was as comfortable as a hammock,
Sitting on that fork was so comfortable, so pleasant and safe as laying on a hammock. ഒരു ഊഞ്ഞാൽ കിടക്കയിൽ കിടക്കുന്നത് പോലെ സുഖകരമായിരുന്നു ആ ഫോർക്കിൽ ഇരിക്കാൻ. ടോട്ടോച്ചാൻ യൂസ്ഡ് ടു ക്ലൈംബ് ഡ്യൂറിംഗ് റെസസ് ആൻഡ് ആഫ്റ്റർ സ്കൂൾ. ഇന്റർവെല്ലിന്റെ സമയത്തും സ്കൂൾ വിട്ടു കഴിഞ്ഞാലും ടോട്ടോച്ചാൻ ആ കവരത്തിൽ കയറിയിരിക്കുമായിരുന്നു. അവൾ അവിടെ ഇരുന്ന് എന്താണ് ചെയ്യാറ്? She would sit on the fork and look into the distance or at the sky or watch the people pass by. She would observe the premises. Aval aa marathil irunnu dooreku nokkum, aakashathekku nokkum, allengil adilode pogunna aalukale nokkirikkum. Let us see our next paragraph. I will read. Listen carefully. The children consider their trees their own private property. All trees in the school ground had an owner. The children thought so. They consider their tree as their private property. What is private property? Yes. സ്വകാര്യ സ്വത്ത്. ഒരാൾക്കോ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഒക്കെ അവകാശപ്പെട്ട അവരുടേത് മാത്രമായ സ്വത്താണ് സ്വകാര്യ സ്വത്ത്. ഇവിടെ ഓരോ കുട്ടിയും തന്റെ മരം തന്റെ സ്വകാര്യ സ്വത്താണെന്ന് വിചാരിച്ചു. അത് തന്റേത് മാത്രമാണ്, താനാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് ഓരോ കുട്ടിയും വിചാരിച്ചു. If you wanted to climb someone else's tree, you had to seek their permission. Very politely, saying, excuse me, may I come in? ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറണമെങ്കിൽ അയാളോട് മര്യാദയോടെ അനുവാദം ചോദിക്കണമായിരുന്നു. എങ്ങനെയാ ചോദിക്കുന്നത്? എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നിന്റെ മരത്തിൽ കയറിക്കോട്ടെ എന്ന് വളരെ വിനയത്തോടെ മര്യാദയോടുകൂടി അനുവാദം ചോദിക്കണമായിരുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോക്കിയാലോ. ന്യൂ വേർഡ്സ്: അഡ്വഞ്ചർ, സാഹസം. എൻകറേജ്, ധൈര്യം നൽകുക. ഫെൻസ്, വേലി. സ്ലിപ്പറി, തെന്നുന്ന. ഫോർക്ക്, മരച്ചില്ല. ഹമക്ക്, ഊഞ്ഞാൽ കിടക്ക, തൊട്ടിൽ. ഇനി നമുക്ക് ഇന്ന് പഠിച്ച പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Let us read our first question. Why do the children in Totochan's school seek permission to climb a tree? എന്തുകൊണ്ടാണ് ടോട്ടോച്ചാന്റെ സ്കൂളിലെ കുട്ടികൾ മറ്റൊരാളുടെ മരത്തിൽ കയറാൻ അനുവാദം ചോദിക്കുന്നത്? Can you say the answer? Yes, right. The children in Tomo imagine that each tree in the school ground belonged to a particular child. They consider their trees as their own private property. So they had to seek permission to climb other's tree. Let's read the next question. Have you ever climbed a tree? നിങ്ങൾ എപ്പോഴെങ്കിലും മരത്തിൽ കയറിയിട്ടുണ്ടോ? How do you feel then? എന്താണ് തോന്നിയത്? ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഫീലാവും എഴുതാനുണ്ടാവുക അല്ലേ? എന്നാൽ ടീച്ചർ ഒരു മോഡൽ തരാം. Yes. Once I climbed a tree, it was a very exciting experience. Though I was scared while climbing, I felt so proud and happy when I reached up. Okay, my dears, here is a task for you. Do you have your own tree in school or at home? If not, can you think of planting one? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ നിങ്ങൾക്ക് സ്വന്തമായി ഒരു മരമുണ്ടോ? ഇല്ല എങ്കിൽ ഒരെണ്ണം നടുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? ഓക്കെ മൈ ഡിയർ.
conclude our class. Thank you.